തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ചിറ്റൂർ തത്തമംഗലം നഗരസഭയിലേക്ക് മത്സരിക്കുന്ന LDF, UDF, BJP, SDPI സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. സംസ്ഥാനത്തെ ഏറ്റവും പഴക്കം ചെന്ന നഗരസഭകളിലൊന്നായ ചിറ്റൂർ തത്തമംഗലം നഗരസഭയിൽ 29 വാർഡുകളാണുള്ളത്. മുഴുവൻ വാർഡുകളിലേക്കും മത്സരിക്കുന്ന LDF, UDF സ്ഥാനാർത്ഥികൾ നഗരസഭയിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നവംബർ 12 മുതൽ 19 വരെയാണ് പത്രിക സമർപ്പിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സമയം അനുവദിച്ചിട്ടുള്ളത്. 2 ദിവസം മുൻപ് UDF 26 സീറ്റുകളിലേക്കും കഴിഞ്ഞ ദിവസം LDF 27 സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിരുന്നു. തുടർന്ന് പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിക്ക് 1 ദിവസം മുൻപേ ഇരുമുന്നണികളുടെയും മുഴുവൻ സ്ഥാനാർത്ഥികളും പത്രിക സമർപ്പിച്ചു. ഒരു നൂറ്റാണ്ടിലേറെ പഴക്കവും പാരമ്പര്യവുമുള്ള നഗരസഭ രൂപവൽക്കരണകാലം തൊട്ട് എല്ലാ തിരഞ്ഞെടുപ്പിലും കോൺഗ്രസിനൊപ്പമായിരുന്നു. ഇത്തവണ ഭരണ തുടർച്ച ഉറപ്പിച്ചാണ് UDF സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചത്. എന്നാൽ UDFന്റെ വികസന മുരടിപ്പിനെതിരെ വിജയം നേടുമെന്ന പ്രതീക്ഷയിലാണ് LDF സ്ഥാനാർത്ഥികളുടെ പത്രികാ സമർപ്പണം. ഭരണത്തിലേക്ക് തിരിച്ചു വരാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് കോൺഗ്രസ് നേതാവ് KC പ്രീത് പറഞ്ഞു. ചിറ്റൂർ തത്തമംഗലം നഗരസഭയിലേക്ക് UDFന്റെ സ്ഥാനാർത്ഥികൾ ഭൂരിപക്ഷം ആളുകളും നോമിനേഷൻ സമർപ്പിച്ചിരിക്കുകയാണ്. ചിറ്റൂർ തത്തമംഗലം നഗരസഭ സംബന്ധിച്ചിടത്തോളം വികസനം ആണ് ഇവിടെ പ്രധാനമായി അജണ്ട ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്നത്. UDFന്റെ ബഹുഭൂരിപക്ഷം വരുന്ന കൗൺസിലർമാരും വിജയിച്ചു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വികസനം ചർച്ച ചെയ്യുന്ന ഈ നഗരസഭ നിവാസികൾക്ക് തീർച്ചയായും UDFനെ കൈവിടില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ UDF വലിയ ഗ്രൂപ്പിലേക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച ഒരു പ്രകടനം ഇത്തവണ കാഴ്ചവെക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ UDFന്റെ കോട്ട തകർത്ത് ചെങ്കുടി നാട്ടുമെന്ന് CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജെയിൻ പറയുകയുണ്ടായി. മുനിസിപ്പാലിറ്റി ചിറ്റൂർ തത്തമംഗലം നഗരസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വെന്നിക്കുടി പാറിക്ക് ഇതുവരെയും ഉണ്ടായിട്ടുള്ള വികസന മുരടിപ്പിന് ചിറ്റൂരിലെ ജനങ്ങൾക്കൊരു ശാശ്വത പരിഹാരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കുന്നതോടുകൂടി ഉണ്ടാവും. വലിയ മുന്നേറ്റമായിരിക്കും വരും നാളുകളിൽ നഗരസഭാ പ്രദേശത്തെ ജനങ്ങൾ കാണാൻ പോകുന്നത്. എല്ലാവിധ അതിന് തയ്യാറായി കഴിഞ്ഞു ഈ നഗരസഭയിലെ ജനങ്ങൾ എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രവർത്തനത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള അനുഭവം. എല്ലാ സ്ഥാനാർത്ഥികളും വലിയ ആത്മവിശ്വാസത്തിലാണ്. ഞങ്ങൾ വൻ വിജയം നേടുക തന്നെ ചെയ്യും. വലിയ ഭൂരിപക്ഷത്തോടുകൂടി നഗരസഭാ ഭരണം ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ചുകൊണ്ട് നേടുമെന്നാണ് പറയാനുള്ളത്. ചിറ്റൂർ തത്തമംഗലം നഗരസഭയിലേക്ക് മത്സരിക്കുന്ന SDPI സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കണ്ണട ചിഹ്നത്തിലാണ് SDPI സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. 1, 27, 29 വാർഡുകളിലേക്കാണ് SDPIയുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 2 വാർഡുകളിൽ വലിയ ഭൂരിപക്ഷത്തോടെ 2ാം സ്ഥാനത്തെത്തിയ SDPI ഇത്തവണ 1ാം വാർഡും കൂടി ചേർത്ത് 3 വാർഡുകളിലാണ് മത്സരിക്കുന്നത്. 3ലും വിജയം ഉറപ്പാണെന്ന് ബ്രാഞ്ച് സെക്രട്ടറി സദാം ഹുസൈൻ പറഞ്ഞു. 1ാം വാർഡിലും 27ാം വാർഡിലും 29ാം വാർഡിലും നമ്മൾ മത്സരിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 27ഉം 29ഉം 2ാം സ്ഥാനം കിട്ടിയ വാർഡുകളാണ്. അപ്പോൾ 27ൽ കൃഷ്ണൻ എന്ന സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. 29ൽ സദ്ദാം ഹുസൈൻ എന്ന സ്ഥാനാർത്ഥിയാണ്. 1ാം വാർഡിൽ റഹ്മത്തും. ഗ്രാമപഞ്ചായത്തുകളിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തിരക്കിലാണ്. മിക്ക പഞ്ചായത്തുകളിലും മുന്നണികൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞു. UTV ന്യൂസ് പാലക്കാട്.